Dear students, I wish to discuss major components of railway tracks and its functions. Railway track in the major components and function are discussed. First, rails are. Rails are continuous girders which carry the axle load. Girder are continuous last. സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ റെയിൽസ് കണ്ടില്ലേ, അതാണ് അത് ക്യാരി ആക്സിൽ ലോഡ് അല്ലേ, അതിൻ്റെ ലോഡ് എടുക്കുന്നത് അതിലേക്കാണ് ലോഡ് വരുന്നത്, ആക്സിൽ ലോഡ്. ഇതാണ് റെയിൽസ്, ഈ നീള ഈ ഇരുമ്പിൻ്റെ സാധനം പോകുന്നത് അതാണ് റെയിൽസ്, അതിലേക്കാണ് ലോഡ് വരുന്നത്. അതിൻ്റെ ഫങ്ഷൻസ്, റെയിൽസ് പ്രൊവൈഡ് എ ഹാർഡ് ആൻഡ് സ്മൂത്ത് സർഫസ് for the wheels of a train to roll on. Rails provide in a hard and smooth surface le alla hard aya smooth aya surface provide for wheels of a train to roll on. Train de wheels ni neengalulla smooth and hard surface provide cheyana rails aanu. In addition to the vertical loads, vertical load mathramalle edukkunnu. ഇങ്ങനെ താഴോട്ട് വരുന്ന ഫുള്ള് ബോഗീൻ്റെയും അതിൻ്റെ ലോഡ് മാത്രമല്ല എടുക്കുന്നത്, ലാറ്ററൽ സ്ട്രെസ്സസ് ഡ്യൂ ടു ബ്രേക്കിംഗ് ആൻഡ് തെർമൽ സ്ട്രെസ്സസ്, ലാറ്ററൽ സ്ട്രെസ്സസ് വരുവയിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് സൈഡിൽ നിന്നൊക്കെ വരുന്ന ലാറ്ററൽ സ്ട്രെസ്സസും പിന്നെ ഇത് വെയിലൊക്കെ അടിച്ച് ചൂടാകുമ്പോഴുള്ള സ്ട്രെസ്സസും വരും, അതോടെ എടുക്കുന്നത് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഈ പാർട്ടാണ്, റെയിൽസാണ്. ദ റെയിൽസ് ട്രാൻസ്മിറ്റ്സ് ദ ലോഡ് ടു ദി ഫോർമേഷൻ ത്രൂ സ്ലീപ്പേഴ്സ് ആൻഡ് ബല്ലാസ്റ്റ്. അതിലേക്ക് വരുന്ന ലോഡ് അത് സ്ലീപ്പേഴ്സിലേക്കും ബല്ലാസ്റ്റിലേക്കും ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനുവേണ്ടിയാണ് ഈ കണ്ടിന്യൂസ് ആയി സ്ലീപ്പർ കൊടുക്കുന്നത്, ഇതാ സ്ലീപ്പർ ഈ കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ. എന്നിട്ട് ബല്ലാസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ലാസ്റ്റ്, അതിൻ്റെ അടിയിൽ വരുന്ന മെറ്റലൊക്കെ അല്ലേ വലിയ കല്ല്, അത് ആണ് ബല്ലാസ്റ്റ്, അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, മീൻസ് ഇതിൽ വരുന്ന ലോഡ് അതിലേക്കും കൂടി ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി അടുത്ത പാർട്ടാണ് സ്ലീപ്പർ. സ്ലീപ്പേഴ്സ് ആർ ട്രാൻസ്ഫേഴ്സ് ടൈസ് ഇൻ റെയിൽവേ ട്രാക്ക് അല്ലേ, ട്രാൻസ്ഫേഴ്സ് ആസുള്ള ടൈസ് ആണ് റെയിൽവേ ട്രാക്കിൽ, ഇതാണ് സ്ലീപ്പർ. ഇത് മരത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേ ഐ മീൻ ആർ സി സി മറ്റേ കോൺക്രീറ്റ് ഉണ്ട്, ആർ സി സി ചെറിയ റീഎൻഫോഴ്സ്മെൻ്റ് കൊടുത്തിട്ട് റീസ്ട്രെസ്ഡ് ആക്കിയുള്ള ആർ സി സി ഒക്കെ ഉണ്ടാകും. സാധാരണ ഇപ്പോൾ ആർ സി സി ഉണ്ടാൽ ഇതിപ്പോൾ ഇതിൽ ഫിഗറിൽ കാണിച്ചത് മരത്തിൻ്റെ ആണ്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് ടു സപ്പോർട്ട് ദി റെയിൽസ് ഫേംലി ആൻഡ് ഈവൻ അല്ലേ, അത് സപ്പോർട്ട് ചെയ്യുക റെയിൽസിനെ, ആ ഇരുമ്പിൻ്റെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഫേം ആയിട്ട് സപ്പോർട്ട് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ദി ഗേജ് കറക്റ്റ്ലി, ആ ഗേജ് ലെങ്ത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിലിട്ട ലോക്ക് ചെയ്യുന്നത് അല്ലേ, ഇവിടെ ലോക്ക് കാണും ഉണ്ട്, ഇവിടെ അങ്ങനെ ലോക്ക് ആദ്യമായിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ ലെങ്ത് വീതി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ബല്ലാസ്റ്റിലിട്ട് ലോക്ക് ചെയ്തിട്ടാണ്. ടു ട്രാൻസ്മിറ്റ് ദി ലോഡ് ഫ്രം ദി റെയിൽസ് ടു ബല്ലാസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ഓവർ എ ലാർജ് ഏരിയ ഓഫ് ബല്ലാസ്റ്റ് അല്ലേ. റെയിൽസിൽ നിന്ന് ലോഡ് നമ്മളീ സ്ലീപ്പറിലേക്ക് വരും, റെയിൽസിൽ നിന്ന് ലോഡ് നമ്മളീ സ്ലീപ്പറിലേക്ക് വരും, സ്ലീപ്പറിൽ നിന്ന് ആണ് അടിയിലുള്ള മെറ്റലിലേക്ക് വരും, മെറ്റലാണ് ഈ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത് ബല്ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിൽ അഞ്ച് നാലാമത്തെ പോയിൻ്റ് ടു മെയിൻറ്റെയിൻ ദി അലൈൻമെൻറ്റ് ഓഫ് ദി ട്രാക്ക് അല്ലേ, ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ബല്ലാസ്റ്റാണ്, സ്ലീപ്പറാണ്. ടു ഇൻസുലേറ്റ് ദി ട്രാക്ക് വേർ ദി ട്രാക്ക് സർക്യൂട്ട് എക്സിസ്റ്റ് അല്ലേ, അതിൻ്റെ അടിയിലൂടെ പോകുന്ന സർക്യൂട്ട്സ് ഉണ്ടാവും അതിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്യുന്ന, കാരണം ഇവിടെ റെയിൽസ് ഇരുമ്പാണ്, അത് അതിലൂടെ പോകുന്ന സർക്യൂട്ടിൽ നിന്ന് ഇൻസുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കൊക്കെ വരും, അതുകൊണ്ട് അതിന് ഇൻസുലേറ്റ് ചെയ്യുന്നത് ഈ സ്ലീപ്പറാണ്. ഫ്രം അടിയിലൂടെ പോകുന്ന, നിങ്ങൾ ട്രെയിന് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടിയിലൂടെ കുറേ ഇലക്ട്രിക്കൽ കേബിൾസ് ഒക്കെ പോകും, അതിനൊക്കെ ഇൻസുലേറ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ സ്ലീപ്പറാണ്, അത് കണ്ടക്ട് ചെയ്യാണ്ട്, കാരണം നമ്മളെ റെയിൽസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇനി വരുന്ന പാർട്ടാണ് ബല്ലാസ്റ്റ്. ബ്രോക്കൺ സ്റ്റോൺ ഓർ എനി അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ പ്ലേസ്ഡ് ബിലോ ആൻഡ് അറൗണ്ട് ദി സ്ലീപ്പർ ഈസ് നോൺ ആസ് ബല്ലാസ്റ്റ്. ബ്രോക്കൺ സ്റ്റോണ് അല്ലെങ്കിൽ എനി അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ, ബ്രോക്കൺ സ്റ്റോൺ മാത്രമല്ല എനി അതിൽ സ്യൂട്ടബിൾ മെറ്റീരിയൽ, റെഡിമേഡ് ആയ മെറ്റീരിയൽ ആണെങ്കിലും പ്രശ്നം വേറെന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ബ്രോക്കൺ സ്റ്റോൺ
placed below the below and around the sleeper is known as pallas le placed below and around nammala sleeper inde thaayum ile around aayittu le idaanu nammala rail idaanu sleeper ee kaanunnadaanu ballast ee kaanunna idokkeyanu ayinte adilullokkeyanu ballast and functions to provide a hard and level bed oru hard um level aayittulla bed provide cheyyunnu ബല്ലാസ്റ്റ് ആണ് ഫോർ ദി സ്ലീപ്പർ ടു റെസ്റ്റ് ഓൺ സ്ലീപ്പറിന് റെസ്റ്റ് ചെയ്യാനുള്ള ഹാർഡും ലെവലായിട്ടുള്ള ബെഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബല്ലാസ്റ്റ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ടു ഹോൾഡ് ദി സ്ലീപ്പർ ഇൻ പൊസിഷൻ സ്ലീപ്പറിനെ ഇൻ പൊസിഷനിൽ സ്ലീപ്പർ ടു ഹോൾഡ് ദി സ്ലീപ്പർ ഇൻ പൊസിഷനിൽ പൊസിഷനിൽ പിടിക്കുന്നു ഇത് വീലിട്ട് വീലിട്ട് വീലാണ് കുറേ അതിൻ്റെ പകുതി മുക്കാൽ ഭാഗം ഇതിലെ അതിൽ താഴ്ന്നു കിടക്കുക വീലിട്ട് ലോക്ക് ചെയ്തിട്ടാണ് സ്ലീപ്പറിനെ ഹോൾഡ് ചെയ്യുന്നത് മൂന്നാമത്തെ പോയിൻ്റ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഓവർ എ ലാർജ് ഏരിയ ദി ലോഡ് ഫ്രം ദി സ്ലീപ്പർ ടു ദി ഫോർമേഷൻ ആ ഈ സ്ലീപ്പറിന് വരുന്ന ലോഡ് റെയിലിന് ലോഡ് സ്ലീപ്പറിലേക്ക് വരും സ്ലീപ്പറിന് ബല്ലാസ്റ്റിലേക്ക് വന്നിട്ടാണ് അത് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ലോഡൊക്കെ എടുക്കുന്നത് ബല്ലാസ്റ്റാണ് എന്നിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ ബല്ലാസ്റ്റാണ് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ ബല്ലാസ്റ്റാണ് ഇനി നാലാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് ആൻ ഈസി മീൻസ് ഓഫ് അഡ്ജസ്റ്റിങ് ട്രാക്ക് ലെവൽസ് ട്രാക്കിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ലെവൽ ചിലപ്പോൾ ചില സ്ഥലത്ത് കൂട്ടേണ്ടി വരും കുറക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് ഈസി എസ്റ്റിമേറ്റ് പിന്നെ ഇനി കാരണം ഇത് പെർമനൻ്റ് അല്ല ഇത് നമുക്ക് മറച്ചൊക്കെ ഇടാം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ട്രാക്കിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഞ്ചാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് ഇലാസ്റ്റിസിറ്റി ടു ദി ട്രാക്ക് ഒരു ഇലാസ്റ്റിസിറ്റി ബ്രിട്ടിൽ അല്ല ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യണം കാരണം ഇത് ഫിക്സഡ് അല്ല ഒരു ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബല്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ ആറാമത് ടു പ്രൊട്ടക്ട് സർഫസ് ഓഫ് ദി ഫോർമേഷൻ സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ബല്ലാസ്റ്റാണ് കാരണം അത് പെർമനൻ്റ് അല്ല ടു ഡ്രെയിൻ അവേ ആ അത് നല്ലൊരു ഫംഗ്ഷനാണ് ടു ഡ്രെയിൻ അവേ റെയിൻ വാട്ടർ ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ്സ് പെർക്കുലേഷൻ ഇൻ ടു ദി ഫോർമേഷൻ ഈ വാട്ടർ റെയിൻ വാട്ടർ മഴവെള്ളം പെർക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് കാരണം ഇതിന് ഇത്രയും വോയിഡ്സ് ഉണ്ട് അതിലൂടെ ഇറങ്ങിപ്പോയിട്ടാണ് മഴവെള്ളം ഇറങ്ങിപ്പോകുന്നത് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് അത് ഈസി ആയിട്ട് നടത്തുന്നത് ഈ ബല്ലാസ്റ്റിലുള്ളതാണ് ബല്ലാസ്റ്റ് ഇനി എട്ടാമത്തെ പോയിന്റ് ഡിസ്കറേജ് ദ ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ ഓവർ ദി ഫോർമേഷൻ ഇത് കല്ലായതുകൊണ്ട് അതിലൂടെ വെജിറ്റേഷൻസ് പുല്ലും അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊന്നും ഞാൻ അത് സമയമില്ല കാരണം കല്ലിലാണ് ഉണ്ടാവില്ലല്ലോ അത് ഡിസ്കറേജ് ചെയ്യുന്നു ടു പ്രിവെൻറ്റ് ദി ഡിസ്റ്റർബൻസ് ടു ട്രാക്ക് ലെവൽസ് ഡ്യൂ ടു ഹീവിങ് ഓഫ് ഫോർമേഷൻ അത് ഇത് ഇപ്പുറത്തൊക്കെ വരുന്ന ഫോർമേഷൻ്റെ ഹീവിങ് കൊണ്ടുള്ള ഡിസ്റ്റർബൻസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഈ ബല്ലാസ്റ്റാണ് ഇനി അടുത്തതാണ് വേറെ ഒരു ഫിഗറാണിത് ഇതാണ് റെയിൽസ് ഈ പോകുന്ന ഇതാണ് റെയിൽവേ സ്ലീപ്പർ ഈ കാണുന്ന ഇതാണ് സ്ലീപ്പർ ഇതാണ് ട്രാക്ക് ബല്ലാസ്റ്റ് ഈ വരുന്ന ഈ കല്ല് ഇനി അടുത്തത് റെയിൽ ഫാസ്റ്റനിങ്സ് ആണ് റെയിൽ ഫാസ്റ്റനിങ്സിൽ വരുന്നതാണ് അതിൻ്റെ യൂസസ് ആണ് ഫിഷ് അതിൽ വരുന്നതാണ് ഫിഷ് പ്ലേറ്റ്സ് ആൻഡ് ഫിഷ് ബോൾസ് രണ്ടാമത്തെ സ്പൈക്സ് ആൻഡ് ഹുക്സ് സ്പൈക്സ് ആൻഡ് ഹുക്ക് ബോൾസ് ചെയർസ് ആൻഡ് കീസ് ബിയറിംഗ് പ്ലേറ്റ്സ് ഇതിൻ്റെ യൂസസും ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് പ്രസൻറ്റേഷനിൽ ഡിസ്കസ് ചെയ്യും ഒരു പ്രാവശ്യം പറയാം ഫിഷ് പ്ലേറ്റ്സ് ആൻഡ് ഫിഷ് ബോൾസ് ഫാസ്റ്റനിങ് അറിയില്ലേ നമ്മളെ ഫാസ്റ്റനിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല വെൽഡിങ് അതൊരു ഫാസ്റ്റനിങ് ആണ് പിന്നെ നെട്ടൻ ബോൾട്ട് ഒരു ഫാസ്റ്റനിങ് ആണ് റിവെറ്റ് ചെയ്യുന്ന ഒരു ഫാസ്റ്റനിങ് ആണ് എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറയാം ഈ റെയിൽവേ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ല വേറെ എക്സാമ്പിൾ
റിവെറ്റിംഗ് ഒരു ഫാസ്റ്റനിങ് ആണ്, ഒരു പെർമനൻറ്റ് ഫാസ്റ്റനിങ് ആണ്. നട്ട് ആൻഡ് ബോൾസ് ഒരു ടെമ്പററി ഫാസ്റ്റനിങ് ആണ്. വെൽഡിങ് ഒരു പെർമനൻറ്റ് ഫാസ്റ്റനിങ് ആണ്. അതുപോലെ റെയിൽ ഫാസ്റ്റനിങ്ങിൽ വരുന്നതാണ് ഫിഷ് പ്ലേറ്റ്സ് ആൻഡ് ഫിഷ് ബോൾസ്, സ്പൈക്സ് ആൻഡ് ഹുക്സ്, മൂന്നാമത്തെ ചെയർസ് ആൻഡ് കീസ്, നാലാമത്തെ ബിയറിംഗ് പ്ലേറ്റ്സ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മിങ് പ്രസൻറ്റേഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബി സേഫ് എവരിബഡി.